എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നല്ല നാടൻ രീതിയിൽ കുരുമുളകൊക്കെ ഇട്ട് വരട്ടിയിട്ടുള്ള ഒരു മട്ടൻ്റെ റെസിപ്പിയാണ് കേട്ടോ എൻ്റെ വീഡിയോ. നല്ല ടേസ്റ്റാണ് അതിന്. ഇത് പണ്ടൊക്കെ ഫ്രിഡ്ജില്ലാത്ത കാലത്ത് ഇങ്ങനെയായിരുന്നു ഈ മട്ടൻ വരട്ടി സൂക്ഷിച്ചു വെച്ചിരുന്നത്. കുരുമുളകിട്ട് ഇങ്ങനെ വരട്ടി സൂക്ഷിച്ചു വെച്ച കഴിഞ്ഞാൽ ഒരാഴ്ച വരെയൊക്കെ ഇത് കേടുവരാതിരിക്കുമായിരുന്നു. അപ്പോൾ ഇത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് കണ്ടോളൂ. ഇവിടെ ദാ 1 കിലോ മട്ടൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് കഴുകിയതാണ്, അതുകൊണ്ടാണ് ഇതിൻ്റെ കളർ ഇങ്ങനെ. ഇനി ഇത് കൂടാതെ കുറച്ച് വെളുത്തുള്ളിയും മല്ലിയും പിന്നെ കുരുമുളക്, ജീരകം, കറിവേപ്പില ഇത്രയും സാധനങ്ങളും കൂടി എടുത്തു വെച്ചിട്ടുണ്ട്. ഇതിൽ 2 ടേബിൾ സ്പൂണാണ് മല്ലിയുള്ളത്. പിന്നെ ഇത് കൂടാതെ ദാ കുറച്ച് കുരുമുളക്, 1 ടേബിൾ സ്പൂൺ കുരുമുളക്, എരിവിനനുസരിച്ചിട്ട് എടുക്കാട്ടോ. പിന്നെ കുറച്ച് കറിവേപ്പില, 2 ടീസ്പൂൺ ജീരകം. ജീരകം വേണമെങ്കിൽ കുറച്ചും കൂടി അധികം എടുക്കാം, നിങ്ങൾക്ക് ഇഷ്ടം, അതിൻ്റെ മണം ഇഷ്ടമാണെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ വരെ എടുക്കാം. പിന്നെ കൂടാതെ വെളുത്തുള്ളി. വെളുത്തുള്ളിയും ഇഞ്ചിയും ചതച്ചത് ഞാൻ ഈ മട്ടനിൽ വേറെ ചേർക്കേണ്ട, അതുകൊണ്ടാണ് വെളുത്തുള്ളിയുടെ അളവ് കുറച്ച് കമ്മിയാക്കിയത്. അല്ലാന്ന് വെച്ചാൽ കുറച്ചും കൂടി അധികം വെളുത്തുള്ളി എടുക്കണം. ഏകദേശം കുരുമുളകിൻ്റെയും മല്ലിയുടെയൊക്കെ അതേ അളവ് തന്നെ വെളുത്തുള്ളി അല്ലിയും ഉണ്ടാവണം. എന്നിട്ട് ഇതെല്ലാം കൂടെ നമ്മൾ അരച്ചെടുക്കുകയാണ് ചെയ്യണത്. ഇപ്പോൾ ഞാനിത് ഫൈനായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള മട്ടനിലേക്ക് ഇതങ്ങോട്ട് ചേർക്കുകയാണ്. പിന്നെ കുറച്ച് ഉപ്പും കൂടെ ഇതിലേക്ക് ചേർക്കാം. ഈ ഇതിന് പാകത്തിന് ഉപ്പ് ചേർക്കുക. ഉപ്പ് കൂടി പോവരുത്, കാരണം ഗ്രേവിയൊന്നും ഉള്ള കറിയാവില്ലല്ലോ. ഇത് വരട്ടിയെടുക്കണം, ഒട്ടും വെള്ളമില്ലാതെ ഡ്രൈ ആക്കിയിട്ട് വരട്ടിയെടുക്കേണ്ടതാണ്. ഇപ്പോൾ പാകത്തിന് ഉപ്പ് ചേർക്കുക. പിന്നെ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്, കുറച്ച് മഞ്ഞൾപ്പൊടിയും പിന്നെ കുറച്ച് വെളുത്തുള്ളി ഇഞ്ചിയും ചതച്ചത്, അതൊരു 1.5 ടേബിൾ സ്പൂണോളം ഉണ്ട്. ഇതിങ്ങനെ വെളുത്തുള്ളി ഇഞ്ചിയും ചതച്ചത് ചേർക്കണം എന്നില്ല. നമ്മൾ ആദ്യം മല്ലിയും കുരുമുളകും ഒക്കെ അരച്ചുവല്ലോ, ആ അരവിൽ 1 കഷ്ണം ഇഞ്ചി ചെറുതായി മുറിച്ചിട്ട് അതും ചേർക്കുക. പിന്നെ കുറച്ച് വെളുത്തുള്ളിയും ചേർക്കുക. അങ്ങനെ ഈ അരവ് അരയ്ക്കുമ്പോൾ ഒപ്പം തന്നെ അതും കൂടി അരച്ചെടുത്താലും മതി. ഇത് മസാല വറ്റിയിട്ട് 10-15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. അതിനുശേഷം കുക്കറിലിട്ട് വേവിച്ചെടുക്കുക. 2-3 വിസിലൊക്കെ അടിക്കേണ്ടി വരും. ചില മട്ടന് അധികം വേവേണ്ടി വരില്ല. അധികം മൂക്കാത്ത മട്ടനൊക്കെ ആണെങ്കിൽ കുക്കറിൽ വെക്കണം എന്ന് പോലും ഇല്ല, പെട്ടെന്ന് വെന്ത് കിട്ടും. ഇതിലേക്ക് ഞാൻ കുറച്ച് 2-3 പച്ചമുളക് ഇടുന്നുണ്ട്. പിന്നെ 1 തക്കാളി ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ചേർക്കുന്നുണ്ട്. ഈ തക്കാളി പണ്ട് ചേർത്തിരുന്നില്ല, പക്ഷെ എനിക്ക് തക്കാളി കൂടി ചേർക്കുമ്പോൾ ഒരു ചെറിയൊരു പുളി രസം കൂടി ആകുമ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് കൂടുതൽ കിട്ടുന്നത്. തൈര് ചേർക്കുന്നവരും ഉണ്ട് കേട്ടോ. ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു. വെള്ളം കൂടി പോകണ്ട, എന്താണെന്ന് വെച്ചാൽ അത് വറ്റിച്ചെടുക്കണം. അതുകൊണ്ട് വെള്ളം കൂടിക്കഴിഞ്ഞാൽ പിന്നെ അത് അത്രയും വറ്റിച്ചെടുക്കണ്ടേ. ഇനി കുക്കർ അടച്ചിട്ട് വേവിച്ചെടുക്കുക. ഇത് 2-3 വിസിലിന് ശേഷം ഞാൻ തുറന്നതാണ്. അപ്പോൾ ദാ ഇത് വെന്ത് കിട്ടി. ഇനി നമ്മളൊരു പാൻ അടുപ്പിൽ വെക്കണം. എന്നിട്ട് അതിൽ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ചൂടാക്കിയ ശേഷം ഇതിലേക്ക് ചെറിയ ഉള്ളി വട്ടത്തിൽ അരിഞ്ഞതാണ് ശരിക്ക് ചേർക്കേണ്ടത്. അങ്ങനെയാണ് ചെയ്യേണ്ടത്. അങ്ങനെ ചെയ്യുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ്. ഇപ്പോൾ ഞാൻ സവാള എണ്ണ വെച്ചിട്ടുള്ളത്. ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞിട്ട് ചേർക്കുക. എന്നിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ഇടാം. പിന്നെ നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഒപ്പം അടുത്ത് കാണുന്ന ബെല്ലിൻ്റെ ചിത്രത്തിലും ഒന്ന് ക്ലിക്ക് ചെയ്യുക. പിന്നെ ഓൾ എന്ന ഓപ്ഷനിലും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തോളൂ, എന്നാലേ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പോൾ അത് ചെയ്യാൻ മറക്കാതെ. എന്താ ഞാൻ കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ട്, ഒന്ന് ഉള്ളി വേഗം മൂത്ത് കിട്ടാനാണ്. നമ്മളിത് പണ്ട് കുറേ ദിവസം എടുത്തു വെക്കാനാവുമ്പോൾ ഇങ്ങനെ ഉള്ളി മുളിപ്പിച്ചിട്ട് ചേർക്കില്ല. അത് ആവശ്യമുള്ളത് നമ്മളത് കഴിക്കാവുന്ന സമയത്ത് ഇതൊന്ന് വരട്ടി വെച്ചതിൽ നിന്ന് വെള്ളം മുഴുവൻ വറ്റിച്ചെടുക്കും. ഇതുപോലെ മസാലയൊക്കെ ചേർത്ത് വേവിച്ചിട്ട് മട്ടനിൽ വെള്ളം മുഴുവൻ വറ്റിച്ച് അങ്ങനെ നല്ലപോലെ ഡ്രൈ ആക്കി എടുക്കും. എന്നിട്ട് ആവശ്യമുള്ളത് എടുത്തിട്ട് ഇതുപോലെ ഉള്ളി മൂപ്പിച്ചിട്ട് അതിലേക്ക് നന്നായി ചേർത്തിട്ട് കഴിക്കുകയാണ് പതിവുണ്ടായിരുന്നത്. ഞാനിപ്പോൾ അതിലേക്ക് ഇത് മട്ടൻ ഇട്ടിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇളക്കി വെള്ളം വറ്റിച്ച് ഇരിക്കുകയാണ്. ഇത് നേരത്തെ വെന്തതാണ്, മട്ടൻ വെന്തുന്നു, പക്ഷെ നമുക്ക് വെള്ളം മുഴുവൻ വറ്റണല്ലോ. അതിന് വേണ്ടിയിട്ടാണ് എടുത്ത് വെച്ചിട്ടുള്ളത്. പിന്നെ അതിപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് വറ്റിച്ചെടുക്കണം. അല്ലാന്ന് വെച്ചാൽ ചിലപ്പോൾ അടി പിടിക്കാൻ സാധ്യത ഉണ്ട്. ഒന്നുകിൽ ഇതുപോലെ നല്ല അടി കെട്ടിയുള്ള പാത്രം എടുക്കുക, അല്ലെങ്കിൽ പിന്നെ നോൺ സ്റ്റിക്കിൻ്റെ മതി. നോൺ സ്റ്റിക്കിൻ്റെ പാനാണ് നല്ലത്. ഇപ്പം അതിൽ വെള്ളമൊക്കെ അതാ വറ്റി വന്നു. ഞാൻ ഒരുപാട് ഡ്രൈ ആക്കി എടുക്കുന്നില്ല. നല്ല നിങ്ങൾക്ക് അങ്ങനെയാണ് വേണ്ടത്, നല്ല പോലെ ബ്ലാക്ക് കളറിൽ എല്ലാം വെള്ളവും വറ്റി നന്നായിട്ട് വരട്ടിയെടുക്കുക. വേണ്ടത് വെച്ചാൽ കുറേശ്ശെ എണ്ണ ഒഴിച്ചിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതുപോലെ ഇളക്കി എടുക്കുക. അങ്ങനെ അത് നല്ല ബ്ലാക്ക് കളറിൽ വരും. പണ്ടൊക്കെ സൂക്ഷിച്ച് വെക്കാനൊക്കെ ആകുമ്പോൾ അങ്ങനെയായിരുന്നു ചെയ്തിരുന്നത്.
അപ്പോ എന്തായാലും ഈ മട്ടം വരട്ടിയതിന്റെ നാടൻ രീതിയിലുള്ള ഈ മട്ടം വരട്ടിയതിന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തോളൂ കേട്ടോ മറക്കാതെ പിന്നെ ഇതിന്റെ കമന്റ് ബോക്സിൽ ഞാൻ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പോ അതും കൂടെ ചെയ്യണേ താങ്ക്സ്